ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഗീ റൈസിന്റെ റെസിപ്പിയാണ്. വെറും ഒറ്റ വിസിൽ മാത്രം മതി. ഇത് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് ഒരു ലഞ്ച് റെഡിയാക്കണം എന്ന് തോന്നിക്കാൻ ഇത്തരം ഗീ റൈസ് തയ്യാറാക്കാം. റെസിപ്പി കണ്ടതിന് ശേഷം ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം കഴുകിയെടുക്കണം. ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല ക്ലിയർ വാട്ടർ ആവുന്ന വരെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ ഒരു ബസ്മതി റൈസിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൈമ റൈസിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമുക്കിത് അല്പനേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതായത് ഒരു 20-30 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതായത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ നെയ്യാൻ ഉപയോഗിക്കുക, എന്നാലും നമ്മുടെ ഗീ റൈസ് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ കശുവണ്ടി ആദ്യം വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും വറുത്തെടുക്കുക. കിസ്മിസും കശുവണ്ടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർക്കാം, ഇന്ന അളവൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ നന്നായിട്ട് വറുത്ത് നല്ല മുറിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി സവാള സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മുറിച്ച് തയ്യാറാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. പകരം ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ബേലീഫ്, പട്ട ഗ്രാമ്പ്, ഏലക്ക, തക്കോലം ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്കാണ് നമ്മൾ പകുതി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർക്കുന്നത്. സവാള അധികമായി പോരുത്. ഇനിയിപ്പോൾ ഈ സവാളയും നെയ്യിലൊന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർക്കുക. ക്യാരറ്റ് ചേർക്കുന്നത് ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് ഇതും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. അരിയൊന്നും ഇതിലിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം, അതായത് 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കടന്നുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് കുക്കർ അടച്ച് വിസിലും കൂടി വെക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കിടന്നുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ കേട്ടാൽ മാത്രം മതി. അതോടെ നമ്മുടെ ഗീ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഉപ്പിൻ്റെ അളവാണ്. ഉപ്പിൻ്റെ അളവ് 1 പടിക്ക് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള ഉപ്പിൻ്റെ പാകമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഉടനെ അതിനെ സെർവ് ഡിഷിലോട്ട് മാറ്റി ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗീ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും പരീക്ഷിക്കൂ. ഇത് ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.